നിലവിൽ വേറൊരു വ്യൂ ഇല്ല, ഒന്നും കാണിക്കാൻ നിവർത്തിയില്ല കേട്ടോ. നമുക്ക് വേറെ ഒന്നും കാണുന്നില്ല, കണ്ണുകൊണ്ട് പോലും നമുക്കൊരു ഒരു 10 മീറ്റർ പോലും അങ്ങോട്ട് വിസിബിൾ അല്ല കേട്ടോ. അത്രയ്ക്ക് ഫോഗാണ്, നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല വ്യൂ ആയിരുന്നു, പക്ഷേ കോടം മൂടിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കോട പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കുരിശിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. നല്ല രീതിയിൽ കോട കൂടുന്നതല്ലാതെ കുറയുന്നൊന്നും കാണുന്നില്ല. അതായിട്ടാണ് ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ ട്രക്ക് ചെയ്യുന്നത് കേട്ടോ. പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും കോടയും. ഇതുണ്ടല്ലേ ഈ ഒരവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ട്രക്ക് ചെയ്യുന്നത്. നമുക്ക് കയറിപ്പോകേണ്ടതൊക്കെ ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടോട്ട്. ഇതുപോലത്തെ പാറയൊക്കെയാണ്, ഇതൊക്കെ ചെറിയ പാറ കേട്ടോ, നമുക്കിതൊക്കെ കയറാവുന്നതേ ഉള്ളൂ. ഇതിനരി കൂടെ ഇങ്ങനെ പിടിച്ച് ഇതിലെങ്ങനെ കയറാട്ടോ നമുക്ക്. ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് വേണം ബാക്കി പോകാൻ. എന്തായാലും പോയി നോക്കാം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കക്കാടമ്പോയിൽ നിന്ന് നായാടമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 1.5 കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിന്ന് പോകുന്നത് ഈ നായാടമ്പോയിലുള്ള കുരിശുമല ട്രക്ക് ചെയ്യാനാട്ടോ. 1.5 കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മുന്നിലേക്കുള്ളൊരു കാഴ്ചയും കാണിച്ചു തരാം. ഇതാ നല്ല രീതിയിൽ ഫോഗ് വരുന്നുണ്ടല്ലേ, ഒരു ഭാഗത്തേക്ക് നല്ല ഫോഗ് ഇങ്ങനെ കാണാട്ടോ. നമുക്ക് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല മഴയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ കുരിശുമല കയറുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തുകൊടുക്കുക കേട്ടോ. ഞാനിങ്ങോട്ട് വന്നത് നമ്മുടെ നിലമ്പൂർ ഭാഗത്ത് നിന്നാട്ടോ. നിലമ്പൂരിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11 മണിക്ക് എടുക്കുന്നൊരു KSRTC ഉണ്ട്. അതിൽ വന്നിട്ട് ഏകദേശം 1 മണിക്ക് ആയപ്പോഴേക്കും നമ്മൾ കക്കാടമ്പോയിൽ ഇറങ്ങി. അവിടെ നമ്മൾ ഇങ്ങോട്ട് നടക്കുക കേട്ടോ. ഒരു ഏകദേശം 2-3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇതുണ്ടല്ലോ ഇങ്ങനെയുള്ള കയറ്റമാണ്, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇതൊരു കയറ്റം കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു കുരിശുമലയുടെ താഴെ എത്താൻ കേട്ടോ. അതായത് ഈ മലയുടെ ബേസിലെത്താൻ, എന്നിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രക്കിങ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്താ ഇവിടെ ഒരു വണ്ടിയൊക്കെ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ വളഞ്ഞൊക്കെ കയറിപ്പോകണം. കുറച്ച് നടക്കാനുണ്ടോ ഇവിടുന്ന്, എന്നിട്ട് വേണം നമുക്ക് നായാടമ്പോയിൽ അങ്ങാടിയിലെത്താൻ. അവിടുന്ന് പിന്നെ കുറച്ച് കാട്ടിക്കൂടിയുള്ള ട്രക്കിംഗ് ആണ്. എന്തായാലും നല്ല അടിപൊളിയായിരിക്കും, പോയി നോക്കാം നമുക്ക്. ഇതുണ്ട് ഈ ഒരു ഭാഗമൊക്കെ മൊത്തം ഫോഗായിട്ട്, ഇപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പോയി നോക്കാം നമുക്ക്. നമ്മളൊരു നല്ലൊരു കയറ്റം കയറിയിട്ട് മുകളിലേക്ക് വന്നു കേട്ടോ. എന്താ അവിടെ നമുക്ക് കുറച്ച് നിരപ്പായിട്ടുള്ള വഴി കിട്ടി, ഒരു സമാധാനം കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും നല്ല കോട കേട്ടോ, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇതാ ആ ഒരു ഭാഗത്തേക്കും അവിടുത്തെ ഇങ്ങോട്ടൊക്കെ നല്ല കോടയാണ്. പിന്നെ ഇവിടെ ഒട്ടുമിക്ക സമയങ്ങളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കോട വരും. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇത് പരിചിതമാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് വരുന്നത്. അതായത് ഈ മഴക്കാലത്ത് വന്നിട്ട് ഇങ്ങനെ കോട കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ആ ഒരു ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ. ഇതാ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പോയി നോക്കാം നമുക്ക്, അടിപൊളിയായിരിക്കും. പോയി നോക്കാം കേട്ടോ. നല്ല റോഡാട്ടോ. ഇങ്ങോട്ടൊക്കെ ശരിക്കും ഒരു ബസ് സർവീസ് വേണ്ടതായിരുന്നു. ഇങ്ങോട്ട് ബസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പക്ഷേ അത് 1-2 സർവീസൊക്കെ നടത്തുന്ന ബസ്സായിരിക്കും. എന്തായാലും പോയി നോക്കട്ടെ നമുക്ക്. നല്ല കോടയായി. നമ്മളേകദേശം നായാടമ്പോയിൽ അങ്ങാടി എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അതാ നമുക്ക് മുമ്പിലേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതാട്ടോ, മൊത്തം ഫോഗായിട്ടുള്ള അവസ്ഥയാണ്. വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കും കാണാം, അതുപോലെ ഇങ്ങോട്ടും കാണാം കേട്ടോ. ഇവിടെയൊക്കെ വീടുകളും അതുപോലെ റിസോർട്ടുകളും ഹോസ്റ്റലുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു സമയത്തൊന്നും കാണിച്ചാൽ നിവൃത്തിയില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള അവസ്ഥ. എന്തായാലും അവിടെ അങ്ങാടി ഉണ്ട്, പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ അങ്ങനെ നായാടമ്പൂയിൽ അങ്ങാടി എത്തിയിട്ടോ. നമുക്കിത് അവിടെ കുറേ ജീപ്പ് ടാക്സികളൊക്കെ കിടക്കുന്നതാണ്, കുറേ വണ്ടി ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങോട്ടും നല്ല ഫോഗാണ്. നമുക്കിനി അവിടെ നിന്ന് അങ്ങോട്ടാണോ പോകേണ്ടത്, ഈ ഒരു കുരിശുമല ഭാഗത്തേക്ക്. അതുപോലെ ഇവിടെ ആയിട്ട് ബോർഡ് കാണാം, ബസ് തിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അടിപൊളിയാട്ടോ, ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. ആണ് നായാടമ്പൂയിൽ അങ്ങാടി. നമുക്കിവിടെ ആയിട്ടൊരു ബോർഡൊക്കെ കാണാം കേട്ടോ. കുരിശുമലയിലേക്ക് പോകുന്ന ജീപ്പുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ ക്ലോസ് ആണെന്ന്. അതുപോലെ നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ്. നമുക്ക് നല്ല അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞ് എന്താ ക്ലൈമറ്റ് മൊത്തം മാറി കേട്ടോ. നല്ല രസമായി ഇപ്പോൾ കാണാൻ, നല്ല ഫോഗൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ മുകളിൽ കടേൻ്റെ അവിടെയൊക്കെ നിന്നു, മഴ കുറഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങിയതാണ്. നമുക്കിനി കുറച്ചും കൂടെ ഈ ഒരു വഴി നടന്നിട്ട് വേണം മലയുടെ താഴത്തോട്ടെത്താൻ. നമുക്കിതാ കയറേണ്ട മലയൊക്കെ ആട്ടോ ആ സൈഡിലൊക്കെ കാണുന്നത്. അങ്ങോട്ടൊക്കെ നല്ല ഫോഗാണ്, കുറച്ചും കൂടെ പോകണം കേട്ടോ ഈ ഒരു വഴി. നമുക്ക് മഴയൊക്കെ പെയ്ത് ആകെ വെള്ളം ഇതൊക്കെയായി. അതുപോലെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ട്രാവലറുകളൊക്കെ കിടക്കുന്നതാണ്. പോയി നോക്കാട്ടോ നമുക്ക്, നല്ല അടിപൊളി കാഴ്ച കേട്ടോ. മൊത്തം ഫോഗൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഈ ഒരു വഴി കേട്ടോ നമുക്കിനി കയറേണ്ടത്. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയായിരുന്നു നടന്നു വന്നത്. അതുപോലെ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ മലയും അങ്ങോട്ടൊക്കെ ഫോഗും കാണാം നമുക്ക്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ബോർഡൊക്കെ കാണാം നമുക്ക്, ഇങ്ങോട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എന്തായാലും അടിപൊളിയാട്ടോ നമുക്ക്. ഇതാ ബാക്കി കയറാനുള്ള മലയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സഞ്ചാരികളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാട്ടോ. നമ്മളിതാ
ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കയറി വന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം വരെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ടുള്ളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് കയറിപ്പോൾ ഉള്ള വഴി ഇതാ കാണാം കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ തന്നെ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ബാക്കി അങ്ങോട്ട് കയറി നോക്കാം. അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് നല്ല ഫോഗ് കാണാം, നല്ല കോടാണ് കേട്ടോ നമുക്ക്. എന്തായാലും നമുക്ക് ബാക്കി അങ്ങോട്ട് ട്രക്ക് ചെയ്ത് നോക്കാം. കുറേ പേര് ഇങ്ങോട്ട് ട്രക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ കയറാം. എന്നാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പോയി നോക്കട്ടോ നമുക്ക്. ഇതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ നിറയെ ഫോഗായിട്ടോ. അങ്ങോട്ടൊക്കെ നല്ല കോടയായി. നമ്മൾ അതിൽ കയറുന്നുണ്ട് കയറി വന്നത്. അങ്ങോട്ടൊക്കെ നല്ല കോടയാണ് നമുക്ക്. അതുപോലെ ഈ ഒരു വഴിയാണ് നമ്മൾ കയറിയത്. അവിടെയായിട്ട് വേറെ റിസോർട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. ഈ ഒരു വഴി ഇങ്ങനെ കയറുമ്പോൾ കാണാം നമുക്ക്. എന്തായാലും നല്ല അടിപൊളിയാട്ടോ. ഇനിയുണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പുതിയ തുടങ്ങിയ റിസോർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇതിനെയാണ് വഴി വരുന്നത് കേട്ടോ. അവിടെയിട്ട് വേറെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഈ ഒരു ഭാഗത്ത് എപ്പോഴേക്കും നന്നായിട്ട് കിതയ്ക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി ട്രക്ക് ചെയ്യാം. നല്ല വെള്ളമൊക്കെ ഒഴുകിയതാ ഈ ഒരു വഴി ഇങ്ങനെ വരുന്നത് കാണാം നമുക്ക്. ഇതുണ്ടല്ലേ ഇതുപോലത്തെ വഴി കേട്ടോ നമ്മൾ കയറി പോകുന്നത്. ഈ ഒരു വഴിയൊക്കെ 4x4 അതുപോലെ ജീപ്പൊക്കെ കയറി പോകുന്ന വഴിയാട്ടത്. ഒരുപാട് വണ്ടിയൊക്കെ ഇറങ്ങിപ്പോയി. ഇതിൻ്റെ മുകളിലേക്ക് ട്രക്കിങ്ങിനൊക്കെ ആളെ കൊണ്ടുവന്ന് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ. അതൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതുണ്ടല്ലേ നല്ല പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. ചുറ്റും കാടും വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടത്. നന്നായിട്ട് കരയ്ക്കാൻ തുടങ്ങി. എന്തായാലും നമുക്ക് കയറി നോക്കാം കേട്ടോ. അങ്ങനെ കോൺക്രീറ്റ് വഴിയൊക്കെ കഴിഞ്ഞ് ഒരു മൺപാത കയറി എത്തിയിട്ടോ. നമുക്ക് ആ മുന്നോട്ടുള്ള വഴി ഇങ്ങനെ മണ്ണിട്ട വഴിയാണ്. നമുക്കിനി കയറേണ്ട കുരിശുമല എന്ന് പറയുന്നത് ഈ ഒരു മലയാട്ടോ. ഇതിലെങ്ങനെ കയറി കുറച്ച് അങ്ങോട്ട് നേരെ നടന്നു പോകാനൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വേറെ സ്പോട്ടുണ്ട് കേട്ടോ, ഒരു ട്രക്കിംഗ് സ്പോട്ട് ഈ ഒരു ഭാഗത്തുണ്ട്. നല്ല ഫോഗ് ആട്ടോ അങ്ങോട്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ ട്രക്ക് ചെയ്യുന്നത് കേട്ടോ. പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും കോടയും. ഇതുണ്ടല്ലേ ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ട്രക്ക് ചെയ്യുന്നത്. നമുക്ക് കയറിപ്പോകേണ്ടതൊക്കെ ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കേട്ടോ. ഇവിടെ ആയിട്ടൊരു ഗേറ്റ് ഒക്കെ കാണാം, അതൊക്കെ പ്രൈവറ്റ് ഏരിയയാണ്. നമുക്ക് ഇതിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ കയറി പോകാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാണ്. കയറിപ്പോകുന്ന വഴിക്കായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു റിസോർട്ടിൻ്റെ പരസ്യമൊക്കെ വെച്ചേക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗേറ്റ് ഇവിടെ കാണാം. അതിൻ്റെ അരികിൽ കൂടിയാണ് ഇങ്ങനെ വഴി കിടക്കുന്നത്. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. നമുക്കിവിടെ ഇവിടെ കയറി കാട്ടിനി കയറി ചില കോട്ടിട്ടിട്ട് ഇവിടെ എവിടെയൊക്കെ ഇരിക്കുക. മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. നല്ല ഫോഗായിട്ടോ, ചെറിയ രീതിയിൽ മഴയാറുന്നുണ്ട്. നമ്മൾ കോട്ടിടാൻ നിന്നില്ല കേട്ടോ. നമുക്കെന്തായാലും ഈ ഒരു വഴിയും കൂടെ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറാം. അതുപോലെ ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഈ ഒരു വഴി അരികിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറാം. നല്ല അടിപൊളി ഫോഗായിട്ടോ. അപ്പോൾ നല്ല കോടയായി, ഒരു രക്ഷയില്ലാത്ത കോടയായിട്ടോ. നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാഴ്ചയൊന്നും കാണില്ല. എന്നാലും നമുക്ക് ഈ ഒരു ട്രക്കിങ് അടിപൊളിയാട്ടോ. അതാ ഈ ഒരു കയറ്റാണ് നമുക്കിനി നടന്ന് കയറണത്. ഇത് ചെറിയൊരു കുന്നാട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് വേറൊരു കുന്നുണ്ട്. ആ ഒരു കുന്നിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു കുന്നാണ്. എന്തായാലും നമുക്ക് കയറി തുടങ്ങാം കേട്ടോ. അതുപോലെ ഇതൊക്കെ ഒരു പ്രൈവറ്റ് ഏരിയയാണ്, നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇതിലെങ്ങനെ കയറാം നമുക്ക്? ചെറിയ കയറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും നേരം കയറി വന്നതൊക്കെ വലുതായതുകൊണ്ട് തന്നെ ഇത് കയറുമ്പോഴും നല്ല കിതപ്പുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ. അത് കണ്ടില്ലേ, പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നമ്മുടെ പൊക്കത്തിൽ നിൽക്കുന്ന പുല്ലാണ്. ഇതിനൊക്കെ ഇടയിൽ കൂടെ വേണം നമുക്ക് കയറാൻ കേട്ടോ. മഴ പെയ്തതുകൊണ്ട് തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പുറകിലേക്ക് വന്ന കാഴ്ച കണ്ടില്ല, നല്ല കോടയാണ്. ഈ കോടയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ട്രക്കിങ്ങാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ എത്തിയിട്ടോ. ഇവിടുന്നൊരു കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. മൊത്തം ഫോഗ് കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു വേലി കാണാട്ടെ. അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, അവിടെ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ കാണാം. നമുക്കിനി ഇതിലെ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുമോ. അതുപോലെ നമ്മുടെ ഈ ഒരു കുരിശുമലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോഗൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് സ്വർഗ്ഗക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒന്നും വിസിബിൾ അല്ല, അങ്ങോട്ട് മൊത്തം കോടയാട്ടോ. പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇവിടെ അല്ല. ഇവിടെയായിട്ട് നമുക്ക് വേസ്റ്റ് ബിന്നൊക്കെ കാണാം, പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്തായാലും അടിപൊളിയാട്ടോ. ഇങ്ങോട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഈ ഒരു ഫോഗും ചെറിയ രീതിയിലൊരു മഴച്ചാറ്റിലൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു കുരിശുമലയുടെ മുകളിലൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇതുണ്ടല്ലേ നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതാ ഈ ഒരു താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇതിലെങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എൻഡിലായിട്ട് ഒരു കുരിശ് കാണാൻ പറ്റും. ആ ഒരു കുരിശ് അവിടെ ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ കുരിശുമല എന്നുള്ള പേരൊക്കെ അറിയുന്നത്.
അതായത് കുരിശുമല എന്നുള്ള പേരൊക്കെ വന്നത്. ഇതെല്ലാം അടിപൊളിയാണ്. നമ്മളിതാ ആ ഒരു വഴി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പൊക്കത്തിൽ എൻ്റെ ഇങ്ങോട്ടിലും എൻ്റെ തലയുടെ ഇങ്ങോട്ടിലും പൊക്കത്തിൽ നമുക്ക് പുല്ല് വേണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് വഴി വരുന്നത്. എന്തായാലും വേറെ പ്രത്യേകിച്ച് പേടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഇതിലെങ്ങനെ പോകട്ടെ. നമുക്ക് ആ ഒരു എൻ്റെ വരെ എത്താൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇതുണ്ടല്ലേ മൊത്തം കോട കേട്ടോ. വേറെ പ്രത്യേകിച്ച് വ്യൂവോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തം കോടയാലിങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലേ മൊത്തം ഇങ്ങനത്തെ കയറ്റോട്ടെ. ഇനി ഇതുപോലത്തെ പാറയൊക്കെയാണ്. ഇതൊക്കെ ചെറിയ പാറ കേട്ടോ. നമുക്കിതൊക്കെ കയറാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അരി കൂടെ ഇങ്ങനെ പിടിച്ച് ഇതിലെങ്ങനെ കയറാട്ടോ. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് വേണം ബാക്കി പോകാൻ. എന്തായാലും പോയി നോക്കാം. എന്തായാലും അടിപൊളി കേട്ടോ. മൊത്തം ഫോഗായതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ക്ഷീണ കാര്യങ്ങളൊന്നുമില്ല. ഇവർ നടക്കുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. പോയി നോക്കാം നമുക്ക്. ഇതുണ്ടല്ലേ ഇനി നമ്മൾ പാറയുടെ മുകളിൽ എത്തിയേക്കാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയൊന്നും വിസിബിളല്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു വഴിയാണ് തോന്നുന്നു കേട്ടോ പോകേണ്ടത്. പക്ഷേ ഒന്നും വിസിബിളല്ല. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇത്രയും ഭാഗം കാണാമെന്നല്ലാതെ താഴത്തോട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ആ ഒരു ഭാഗത്തേക്കാണ് കുരിശ് വരുന്നത്. ഒന്നും കാണുന്നില്ല ഇവിടെ കാണാട്ടോ. നമുക്ക് മൊത്തം ഫോഗായിട്ട് കിടക്കുന്നത്. അതുപോലെ നമ്മൾ കയറി വന്നതാ ഈ ഒരു ഭാഗത്തു കൂടിയായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റും കണ്ടില്ലേ മൊത്തം ഫോഗാട്ടോ. ഒരു രക്ഷയില്ലാത്ത കോടയാണ്. നമുക്കെന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു നല്ലൊരു മഴയ്ക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യോ നോക്കാം. മഴ പെയ്താൽ നമ്മൾ ആ മഴയൊക്കെ ഇവിടെ നിന്ന് കൊണ്ട് കോട്ടുണ്ട് കേട്ടോ. കോട്ടിട്ട് കൊണ്ടിട്ട് നമ്മൾ താഴത്തോട്ട് പോകുന്നുള്ളൂ. ഇത് അത് കണ്ടില്ലേ മൊത്തം ഫോഗായിട്ട് ഇങ്ങോട്ട്. നല്ല രീതിയിൽ പുല്ലൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം വേസ്റ്റൊക്കെ കാണാട്ടോ. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇവിടം വരെ ഒരു കുപ്പിയൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. കുഴങ്ങിയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കയറ്റാണിത്. എന്താ നമ്മൾ ഈ ഒരു പാറയൊക്കെ കയറിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കയറിയായിരുന്നു വന്നത്. എന്തായാലും അടിപൊളിയാട്ടോ. കുരിശുമല കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കേട്ടോ അടിപൊളി. പക്ഷേ ഇപ്പം നിലവിൽ വേറൊരു വ്യൂ ഇല്ല. ഒന്നും കാണിക്കാൻ നിവർത്തിയില്ല കേട്ടോ. നമുക്ക് വേറെ ഒന്നും കാണുന്നില്ല. കണ്ണുകൊണ്ട് പോലും നമുക്കൊരു ഒരു 10 മീറ്റർ പോലും അങ്ങോട്ട് വിസിബിൾ അല്ല കേട്ടോ. അത്രയ്ക്ക് ഫോഗാണ്. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ കോട മൂടിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കുട പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കുരിശിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. നല്ല രീതിയിൽ കുട കൂടുന്നതല്ലാതെ കുറയുന്നൊന്നും കാണുന്നില്ല. അതുപോലെ നന്നായിട്ട് കിതക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കാറ്റടിക്കുമ്പോൾ നന്നായിട്ട് കിതക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ റോഡുണ്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി. എന്നാൽ മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. നമുക്ക് എന്തായാലും കോട്ടെടുത്തിടാം. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. മഴയാണോ ഫോഗാണോ മഞ്ഞാണോ പെയ്യുന്നതൊന്നും അറിയില്ല. എന്തായാലും കോട്ടെടുത്തിടാം കേട്ടോ. നമ്മൾ ക്യാമറ നനയ്ക്കുന്നില്ല. ഞാൻ നനഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് എന്തായാലും കോട്ടെടുത്തിടാം. മൊത്തം ഫോഗായിട്ട് ഇങ്ങോട്ട്. നമ്മളിതാ ആ ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിട്ടോ. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടോ. മൊത്തം ഫോഗ് കൊണ്ട് മൂടിയിട്ട് ഒരു വ്യൂ ഇല്ല ഒന്നുമില്ല കേട്ടോ. നമുക്ക് തിരിച്ചിറങ്ങാനുള്ള വഴി മൊത്തം ഫോഗാണ്. നമുക്ക് ഇങ്ങനെ ഒരു വഴി കാണാമെന്നല്ലാതെ വേറെ ഒന്നും മുന്നിലേക്ക് അങ്ങോട്ടൊന്നും വിസിബിൾ അല്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. നിലവിലിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ. പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. വന്യമൃഗശല്യമുള്ള ഏരിയ ഒന്നുമില്ല. എന്നാലും ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മഴ ഇങ്ങനെ കൂടാന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. മഴ ഈ ഒരു ഫോഗും കൂടാന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ചെറിയൊരു വഴി ഇങ്ങനെ കാണാം കേട്ടോ. അതിലിങ്ങനെ തിരിച്ച് താഴത്തോട്ട് തന്നെ ഇറങ്ങാം. തിരിച്ച് റോട്ടിലേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. മലയൊക്കെ ഇറങ്ങി തിരിച്ച് റോട്ടിലേക്ക് എത്തിയേക്കാണ്. റോട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൺവഴി കേട്ടോ. ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു 2.5 കിലോമീറ്റർ നടന്നിട്ട് വേണം മെയിൻ റോട്ടിലേക്ക് എത്താൻ. മൊത്തം ഫോഗ കേട്ടോ. ഇതുണ്ടല്ലോ ഇപ്പോഴും നിറയെ ഫോഗാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കാണാൻ. എന്തായാലും നമുക്ക് നടക്കാം. ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മല ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളി ഒരു ട്രക്ക് ആയിട്ട് നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. അറി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇത് അവിടെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലേ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴി ഇരുന്ന് ഇറങ്ങി വന്നത് മൊത്തം ഫോഗ തന്നെ കേട്ടോ. നമ്മളെന്നാലും മേളത്തെ അവസ്ഥേനെക്കാട്ടിലും കുറച്ച് കുറവുണ്ട്. നമ്മൾ ചെറിയ ഇങ്ങനത്തെ വെള്ളക്കെട്ടുകളൊക്കെ ചാടിക്കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ പണി നടക്കുന്നത് കാണാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് അടിപൊളി ആയിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടും പരിപാടികളൊക്കെ കിട്ടും. അടിപൊളിയായിരിക്കും. എന്തായാലും അതായത് കഴിയട്ടെ നോക്കാം നമുക്ക്. നമ്മൾ അങ്ങനെ ഏറെക്കുറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിനി താഴത്തോട്ടാട്ടോ പോകേണ്ടത്.
ഈ കാണുന്ന മലയുടെ ആ ഒരു ഭാഗത്തൂടെയൊക്കെ ആയിരുന്നു നമ്മൾ പോയത്. അവിടെയായിട്ട് നമുക്ക് റിസോർട്ട് കാണാം. അതിന് ഫ്രണ്ടിൽ കൂടെ അങ്ങനെ ആയിരുന്നിട്ട് നമ്മൾ പോയത്, ആ ഒരു കാടിനൊക്കെ ഇടയിൽ കൂടെ. അതിലിപ്പോൾ ജീപ്പൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. അതിന് മുകളിലൊക്കെ ഫോഗ് കേട്ടോ, അങ്ങോട്ടൊക്കെ ഫോഗ് കയറി വരുന്നത് കാണാം നമുക്ക്. എന്തായാലും ഇനിയും ഫോഗ് കൂടുട്ടോ. അപ്പോൾ സമയം 4 മണിയൊക്കെ ആവാറായി. എന്തായാലും ഇനി ഫോഗ് കൂടും, നല്ല മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഫോഗ് കയറും. അടിപൊളിയായിരിക്കും കേട്ടോ. ഒരുപാട് റിസോർട്ടുകൾ ഈ ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ട് വന്നത് കാണാം കേട്ടോ നമുക്ക്. അതുപോലെ അവിടെ പുതുതായിട്ട് പണിത് റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കേട്ടോ. നമുക്ക് എന്തായാലും തിരിച്ച് താഴത്തേക്ക് തന്നെ ഇറങ്ങാം. നമ്മളിതാ തിരിച്ച് മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ അത്യാവശ്യം നല്ലൊരു ഇറക്കമാണ്. ഈ ഒരു ഇറക്കമൊക്കെ കാണുമ്പോൾ കേട്ടോ ഒരു സമാധാനം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കാഴ്ച ഉണ്ടല്ലേ, ആ ഒരു ഭാഗത്തേക്ക് നല്ല മൗണ്ടൈൻസും അതുപോലെ അങ്ങോട്ട് നല്ല ഫോഗൊക്കെ കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. നമ്മൾ താഴത്തെ ഒരു കട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ആ കട ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിലിന് അടുത്ത് നമ്മുടെ കുരിശുമല ട്രക്ക് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ, കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇപ്പോൾ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.